Bandhan Bank in the share price on the Brain of the Karina Urumasam Kunda, Egadesham, Muppa the Shadamana, the Lair, Egadesh, and Alpha the Shadamana, the Nadata, Idivana Sambujikinother. Ada the Nanuti Pathar Angel, the number of breakout to Pradishi, Anuti Pathanjavalang, Larnur, where the number of Pradishi Chatta, Ipatin Elkana, Egadesham, Munu, Irnuchitunur, Munur, Rangelana. Apo Yendana Bandhan Bank in the Sambuvicha, as an investor, Langala say trader on the retail number and the precautions and the Kenda, the number and the K and Arnidik under the Alangli, then the Puragil, Narakana, Sambu. That's why we are discussing this. My dear friends, welcome back to trade4living. Trade4living is a very good thing. If you are watching this channel, please subscribe button. Subscribe to the Telegram channel. Join the link in the description. Stock front in the search chiga, Nangalkanangata channel, Ethicharan Sadikim. Upper Paranjana, the Bandhan Bank, Nanuti Pathalang, Nanuti, Idibu the Rangel, Nunum, Iponilkan, the Irunuti Tunur, Alangal Munur, Rangelana. Upon Amakaria, Mandiru, Dream Support, Alangal, Investors Elam, Katharikana, the Irunuti Alpa, the Irunuti, and the Rangel Athana, and then an accumulated Jiva. Thirchair to Megacha Fundamental Sula, Megacha Growth Opportunities, Ur Banga the Niana, Patre, I Paranjapole, Adurna Alpha the Shadamanam, and the price in New England, Thirchair to Mandabil. ചില കാരണങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഈ അടുത്തിടെ ആസാം അസംബ്ലി ആസാം ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ ആസാം മൈക്രോ ഫിനാൻസ് ബില്ല് തന്നെയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന ബിലോ അവറേജ് റിസൾട്ട് ആണ് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയും അസറ്റ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഡിറ്റീരിയറേഷൻ ആണ് ഈ മൂന്ന് കാര്യങ്ങളുമാണ് ബന്ധൻ ബാങ്കിന്റെ ഇത്തരം ഒരു തകർച്ചയ്ക്ക് കാരണം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബന്ധൻ ബാങ്കിന്റെ ആ ഒരു വർക്കിംഗ് മോഡൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് മോഡൽ പെട്ടെന്ന് നോക്കാം 2014 ഇൻകോർപ്പറേറ്റ് ചെയ്ത ബാങ്കാണ് അല്ലെങ്കിൽ ഒരു മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ബന്ധൻ ബാങ്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ എട്ടാമത്തെ പൊസിഷനാണ് ഇന്ത്യയിൽ ഇതിനുള്ളത് അതായത് യെസ് ബാങ്കിന് തൊട്ട് താഴെയാണ് ഇതിൻ്റെ ഒരു സ്ഥാനം അതുപോലെ തന്നെ റൂറൽ ഏരിയകളിലാണ് ഇതിൻ്റെ കൂടുതൽ ബിസിനസ്സും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ബന്ധൻ ബാങ്കിൻ്റെ ബിസിനസ്സിൻ്റെ 90% കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് റൂറൽ അല്ലെങ്കിൽ സെമി റൂറൽ ഏരിയാസിലാണ് പക്ഷേ ഇപ്പോൾ അവരത് തിരിച്ച് അർബൻ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയയിലൊക്കെ അവർ ബിസിനസ് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നമുക്കറിയാം തിരുവനന്തപുരം മുതൽ കണ്ണൂർ അല്ല കാസർഗോഡ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെല്ലാം തന്നെ അവരിപ്പോൾ പുതിയ ബ്രാഞ്ചുകൾ സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ബിസിനസ്സിൻ്റെ 88% മൈക്രോ ലോൺ ബേസ്ഡ് ലോൺസ് ആണ് അതുപോലെ തന്നെ ഒരു 5% അല്ലെങ്കിൽ 6% മാത്രമാണ് സ്മോൾ എൻ്റർപ്രൈസ് ബേസ്ഡ് ലോൺസ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ് അവരുടെ ബിസിനസ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി വെസ്റ്റ് ബംഗാളിലും ആസാമിലുമാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ് ഇവരുടെ ബിസിനസ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എസ്പെഷ്യലി ആസാം പോലുള്ള സംസ്ഥാനങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ലോണ് തിരിച്ചടവ് പെൻഡിങ് വരുത്തുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചടവ് കുറയുമ്പോൾ അവർ വീടുകളിൽ കയറി ജപ്തി ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ ബോറോവേഴ്സിനെ സമീപിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ധാർഷ്ട്യമായ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഇത്തരം ഒരുപാട് ഇൻസിഡൻസ് ആയപ്പോൾ ജനങ്ങൾ ഒരുപാട് പ്രൊട്ടസ്റ്റ് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടത്താൻ തുടങ്ങി അത് രാഷ്ട്രീയ പാർട്ടികൾ അത് മുതലെടുക്കാൻ തുടങ്ങി അങ്ങനെ റൂളിംഗ് പാർട്ടിയായ BJP ഞാൻ രാഷ്ട്രീയം പറയുകയല്ല റൂളിംഗ് പാർട്ടിയായ BJP അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും ചേർന്ന് ആസാം മൈക്രോ ഫിനാൻസ് ബിൽ പാസാക്കി ആസാം ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കി ഈ ഒരു ബില്ല് ആ ബില്ലെന്ന് പറയുന്നത് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു കയറിടുന്ന ഒരു ബില്ലാണ് അതായത് ആ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ബോറോവർക്ക് അല്ലെങ്കിൽ ലോൺ എടുക്കുന്ന ആൾക്ക് രണ്ട് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് മാത്രമേ ലോൺ എടുക്കാവൂ അഥവാ രണ്ടിൽ കൂടുതൽ സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുക്കാൻ സാധിക്കില്ല അതൊരു വലിയ അടിയാണ് കാരണം പലരും പല ബാങ്കുകളിൽ നിന്നും ലോൺ എടുക്കുന്ന ആൾക്കാരാണ് എസ്പെഷ്യലി ഈ റൂറൽ ഏരിയകളിൽ ഉള്ളവർക്ക് അതുപോലെ തന്നെ ഈ ബില്ലനുസരിച്ച് ഈ ഇത്തരം മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ബോറോവേഴ്സിൻ്റെ വീട്ടിൽ പോയിട്ട് ജപ്തി ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ അവരുടെ വീട്ടിലും മറ്റും പോയിട്ട് എന്താ റൂഡായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇത്തരം തിരിച്ചടവുകൾ തിരിച്ചുപിടിക്കാം അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ചെയ്യാത്തവരിൽ നിന്നും ഇനി തുക തിരിച്ചു ഈടാക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചുപിടിക്കുന്നത് ഗവൺമെൻറ് മുഖേന ആയിരിക്കണം അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് പോലെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വച്ച് വേണം അതിൻ്റെ പ്രക്രിയകൾ തുടങ്ങാൻ അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ഗവൺമെൻറ് അതോറിറ്റി അതുപോലെ തന്നെ ഇത്തരം MFI നിന്നും എടുത്തിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണുകൾ എഴുതിത്തള്ളുമെന്ന് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായ കോൺഗ്രസും BJPയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ
ഇനി തിരിച്ചടയ്ക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ കഴിഞ്ഞൊരു മാസം കൊണ്ട് തന്നെ ആസാം സ്റ്റേറ്റിൽ മാത്രമായിട്ട് അതിലെ കളക്ഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏകദേശം 88% നിന്നും 78% ആയിട്ട് ഡിപ്പ് ചെയ്തു. അപ്പോൾ അത് തന്നെയാണ് ബംഗാളിൽ നടക്കാൻ പോകുന്നത് എന്നൊരു റൂമർ അവിടെയും എത്തി. അവിടെയും ഇത്തരം ചർച്ചകൾ നടക്കുകയാണ്. ഒരുപക്ഷെ അവിടെയും വരാൻ ഭരിക്കാൻ പോകുന്ന പാർട്ടികളും അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടികളും ഒക്കെ ഇത്തരം മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ അല്ലെങ്കിൽ ഇത്തരം ബാങ്കുകളുടെ ലോണുകളൊക്കെ എഴുതി തള്ളും എന്നുള്ളൊരു പ്രചാരം അല്ലെങ്കിൽ റൂമർ അവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ ജനങ്ങളിൽ ഇനി പൈസ തിരിച്ചടയ്ക്കേണ്ടി വരില്ല എന്നൊരു ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി അവരിൽ അത്തരം ഒരു ചിന്ത അവരിലൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് പൈസ മേടിച്ചവർ അല്ലെങ്കിൽ ലോൺ എടുത്ത ആരും തന്നെ തിരിച്ചടയ്ക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാരണം അവരുടെ പ്രൊവിഷൻ എമൗണ്ട് കൂടുന്നതിന് കാരണമായി. ഫ്യൂച്ചർ ലോസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പ്രൊവിഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം അവർ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് 1068 crore. അത്രയും ഒരു ഹൈ പ്രൊവിഷൻസ് അവരുടെ ബാലൻസ് ഷീറ്റിൽ വന്നു. അതുപോലെ തന്നെ NPA എന്ന് പറയുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത് 1.7 നിന്നും ആൾമോസ്റ്റ് 7.2 എത്തി. പക്ഷേ ഇപ്പോൾ അവരുടെ റെക്കോർഡ്സിൽ അത് ടെക്നിക്കലി എത്തിയിട്ടില്ല. പക്ഷേ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ കാരണം സുപ്രീംകോടതി NPA ക്ലാസിഫിക്കേഷനിൽ ചെറിയൊരു ഹോൾഡ് പറഞ്ഞിട്ടുണ്ട്. അതായത് August 31 ശേഷമുള്ള NPA കാൽക്കുലേഷനിൽ ചെറിയൊരു ഹോൾഡ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോഴത്തെ റിസൾട്ടിൽ 7.7 എന്ന ആ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വാല്യൂ അവർ ആഡ് ചെയ്തിട്ടില്ല. കാരണം സുപ്രീംകോടതി പറഞ്ഞിരിക്കുകയാണ് ആ ഇപ്പോഴത്തെ NPA ക്ലാസിഫിക്കേഷൻ തൽക്കാലം ഹോൾഡിലാണ്. പക്ഷേ അത് മാറുമ്പോൾ ആ ഒരു നിയമം മാറുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഹോൾഡ് എടുത്ത് മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ടെക്നിക്കലി അവരുടെ റെക്കോർഡ്സിലും NPA എന്ന് പറയുന്നത് 1.7 നിന്നും 7.7 മാറുന്ന സമയം വിദൂരമല്ല. ടെക്നിക്കലി ആയിക്കഴിഞ്ഞു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് 34.5% എത്തിയിട്ടുണ്ട് തൊട്ട് മുന്നത്തെ വർഷത്തെ അപേക്ഷിച്ചിട്ട്. അതുപോലെ തന്നെ അതർ ഇൻകം എന്ന് പറയുന്നത് ഏകദേശം 55% എത്തിയിട്ടുണ്ട്. എഗെയിൻ ഇയർ ഓവർ ഇയർ ടോട്ടൽ അഡ്വാൻസസ് എന്ന് പറയുന്നത് അതും കൂടിയിട്ടുണ്ട്. ഏകദേശം 23% കൂടിയിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ഇൻകവും അതർ ഇൻകവും അഡ്വാൻസ് റേഷ്യവും ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ മറ്റ് ചില കാര്യങ്ങളാണ് അതിനെ പുറകോട്ട് വലിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു ആസാം മൈക്രോ ഫിനാൻസ് ബില്ല് കാരണം NPA കൂടി അല്ലെങ്കിൽ തിരിച്ചടവ് കുറഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസറ്റ് ക്വാളിറ്റി ഡിറ്റീരിയറേഷൻ സംഭവിച്ചു. കളക്ഷൻ എഫിഷ്യൻസിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇടിവ്, അതുപോലെ തന്നെ ഹൈ പ്രൊവിഷൻ അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുള്ള ഇടിവ്, ഇതെല്ലാം തന്നെ ബാങ്കിനെ പുറകോട്ട് വലിക്കുന്ന ചില കാര്യങ്ങൾ. 290-300 നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കത് 250-260 റേഞ്ചിൽ കാണാൻ സാധിക്കും. ലോങ് ടേം പെർസ്പെക്റ്റീവിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് അതൊരു മികച്ച അവസരം തന്നെ ആയിരിക്കും ആ ഒരു റേഞ്ചിൽ എത്തുകയാണെങ്കിൽ. നമുക്കറിയാം മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പൊളിറ്റിക്കലി ഉണ്ടാകുന്ന ഇത്തരം ചലഞ്ചസും അതുപോലെ തന്നെ കലാമിറ്റി കാരണമുണ്ടാകുന്ന ദുരന്തങ്ങളും എല്ലാം തന്നെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനെ വളരെ ഭീകരമായിട്ട് ബാധിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമുക്കതൊക്കെ റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 250-255 ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു 290-300 നിന്ന് തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ബയിങ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് അതിലോട്ട് ഇൻട്രസ്റ്റഡ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ബൈ നടക്കാം. ഇനി ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് 250-240 റേഞ്ചിലാണ് അല്ലെങ്കിൽ 250-260 റേഞ്ചിലാണ്. അവിടെ നിന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു അക്യുമുലേഷൻ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 2020 March ഒരു വലിയൊരു റെഡ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. അതിനുശേഷമുള്ള മൂവ്മെൻ്റ് എല്ലാം തന്നെ ആ ഒരു റെഡ് ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ അതിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. അപ്പോൾ ഇനിയൊരു ബ്രേക്ക്ഔട്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ ഇനി അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊരു ബൈ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു സെൽ റെക്കമെൻഡേഷനോ അല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾ അത്യാവശ്യം പേഴ്സണൽ ഡിസ്കഷൻസും അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ പാഠങ്ങളായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.